ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡിപ്രഷനെ കുറിച്ചാണ്. ഡിപ്രഷനും PSC പരീക്ഷയും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ബന്ധമുണ്ട് കേട്ടോ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നൊരു കാര്യമാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങ് ഹൈ ലെവൽ ഡിപ്രഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെയായാലും ഒരു നിരാശ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ. സോ ഈ കാലഘട്ടത്തിൽ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിട്ട് കുറച്ചധികം പേർക്ക് ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്കറിയാലോ, ഒരു എക്സാം കഴിഞ്ഞാൽ കട്ട് ഓഫ് വരും. നോർമലി അതൊരു സെലക്ഷൻ പ്രൊസീജിയറിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഒരാശങ്കയുണ്ട്. കാരണം നമ്മൾ ഉൾപ്പെടുമോ, ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയാണ്. ആ ആശങ്ക കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു അത്രയും നമ്മൾ ശോഭിക്കാൻ പറ്റി, അതായത് പ്രിലിമിനറിയിൽ അത്രയും ശോഭിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതെന്താകുന്നുണ്ട്, ഒരു ഡിപ്രഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഡിപ്രഷൻ ഇൻ ദ സെൻസ്, നമുക്കറിയാം, ചിലപ്പോൾ നമുക്കൊരു ഉറക്കക്കുറവ്, അതായത് രാത്രിയൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, ഒരു ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നടത്തുന്നവരാണെങ്കിൽ അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അകാരണം ഒരു ദേഷ്യം വരിക, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാൻ പ്രത്യേകിച്ച് തോന്നാതിരിക്കുക, അല്ല മൊത്തത്തിലൊരു ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാനില്ല, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നൽ, ആ രീതിയിൽ അങ്ങനെ നമ്മളൊന്ന് ഡിപ്രസ്ഡ് ആവുക. അപ്പോൾ നമ്മൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും കുറച്ച് വീക്കാവും. കാരണം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും അർപ്പിച്ച് നമ്മൾ ചെയ്തിട്ട് നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുമോ എന്നൊരു ആശങ്കയിൽ നിന്നുണ്ടാകുന്ന ഡിപ്രഷനാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഡിപ്രഷൻ നമ്മളെ ഒരു മനസ്സിൻ്റെ ഒരു തലത്തിലൂടെ ഉണ്ടാകുന്നൊരു കാര്യമാണല്ലേ. നമ്മളെ മാനസിക അല്ലെങ്കിൽ നമ്മളെ വൈകാരികമായിട്ട് നമ്മളെ അത് തളർത്താനുള്ള ഒരു കാരണക്കാരനായിട്ട് മാറി ഡിപ്രഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അതിൽ നിന്ന് മാറി വരണം, നമ്മുടെ മനസ്സ് അതിൽ നിന്ന് മാറി വരണം. അതിന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഈ ഒരു കാര്യത്തിന്, അതായത് നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതലായിട്ട് അലട്ടുന്ന പ്രശ്നം നമ്മളൊരു പേപ്പറിലൊക്കെ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മളത് ആരോടെങ്കിലും പറയുക, തുറന്ന് പറയുക. അതിലൂടെ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. ഇനി അതല്ല, നമ്മൾ ഈ പരീക്ഷേനെ കുറിച്ചിട്ടുള്ള അകാരണമായ ടെൻഷനാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ എന്താ ചെയ്യണം? പരീക്ഷ കഴിഞ്ഞ കാര്യം ഇന്നത്തെ ജീവിതം, ഇന്ന് പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ, അതേ നമുക്ക് ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അതേ ഉള്ളൂ. ഇന്നലെനെക്കുറിച്ച് നമുക്കൊന്നും ചേഞ്ച് വരുത്താൻ പറ്റില്ല. അത് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയിൽ മാറ്റം കൊണ്ടുവരിക, എങ്കിൽ അത് നാളെ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇനി പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പറ്റാത്തവരാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർ, പേടിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷകൾ ഒരുപാട് വരുന്നുണ്ട്. ആ പരീക്ഷകളിൽ നമ്മൾ ആവേശത്തോടെ പഠിച്ചാൽ എത്താൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമ്മളെ ടെൻഷനും നമ്മളെ പേടിയും മാത്രമാണ് നമ്മളെ ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മളെ ഭാഗത്തുണ്ടാവാം. ഏകാഗ്രമായ മനസ്സിനെ കൊണ്ടുവരാൻ നമ്മൾ യോഗ പ്രാക്ടീസൊക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത്യാവശ്യം നമ്മളിലേക്ക് തന്നെ തിരും, എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്? അതെ, നമ്മൾ ഞാൻ ചില കാര്യങ്ങൾ റിവിഷൻ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ചില ഭാഗങ്ങളിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായി. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എത്ര പഠിച്ചതുള്ളതല്ല നമ്മൾ ലാസ്റ്റ് നമ്മളിപ്പോൾ എക്സാം ഹാളിൽ കാണും, നമ്മൾ എത്രമാത്രം റിവൈസ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഇങ്ങനെ ഭയങ്കരമായി ഡൗട്ട് അടിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എഴുതി വരുന്നത് ചിലപ്പോൾ അത് റോങ് ആൻസർ ആയിരിക്കും. ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് പലതിൻ്റെ ആൻസർ ഇങ്ങനെ മിന്നി തുടങ്ങുക. ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ആ എക്സാം സെയിം എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു 10 മാർക്കിന് ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും. സോ ഇതൊക്കെ ഉണ്ടാകും, നമുക്ക് അന്നേരം ഉണ്ടാകുന്ന ടെൻഷൻ. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ആ പഠിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക, റിവൈസ് ചെയ്യുക, നമ്മളെ മനസ്സിനെ കുറച്ചും കൂടി എന്ത് റിടപ്പെടുത്തുക. ആ എക്സാമിനെ നമ്മൾ, അതായത് ചിലവർ പറയുന്ന കേട്ടിട്ടുണ്ടാവും, ഈ പരീക്ഷ അടുപ്പിച്ചിട്ട്, അതായത് ഇപ്പം നമുക്കറിയാം ഏത് PSC പരീക്ഷ 130 നോർമലി ഉണ്ടാവുക. അപ്പോൾ ആ സമയം അല്ലെങ്കിൽ ആ ഒരു സമയം തന്നെ ബാലൻസ് ചെയ്തിട്ട് വീട്ടിലിരുന്നിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കും. ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് ഒരു അങ്കലാപ്പ് ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക.
പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിവൈസ് ചെയ്യുക. ഒരുപാട് പുതിയ പുതിയ അറിവുകൾ സ്റ്റോർ ചെയ്ത് ബണ്ടിൽ ചെയ്ത് വെക്കാനൊക്കെ അല്ല ചെയ്യേണ്ടത്. പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക കുറച്ചൊക്കെ, എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങളും എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുക. അല്ലാതെ ഒറ്റയടിക്ക് ഒറ്റ ഇരിപ്പിൽ ഒരുപാട് വായിച്ചിട്ട് അതതുപോലെ പോയിട്ട് നമുക്കൊരിക്കലും എഴുതാൻ പറ്റില്ല. അതുതന്നെയാണ് നമ്മൾ ഇതുവരെ പഠിച്ച പരീക്ഷയിൽ നിന്നും ബി എ ജി പരീക്ഷകളുടെ ഏറ്റവും വലിയ വ്യത്യാസം. ഇതുവരെ നമുക്കറിയാലോ, നമ്മൾ സാധാരണ ഡിഗ്രി ആയാലും പ്ലസ് ടു ആയാലും ടെൻത്ത് എല്ലാ പരീക്ഷയും നമ്മൾ ലാസ്റ്റ് വീക്ക്, അതായത് എക്സാമിൻ്റെ ലാസ്റ്റ് വീക്ക് നമ്മൾ പഠിച്ചതിന് ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വരും. പക്ഷേ പി എസ് സി പരീക്ഷയിൽ അത് പറ്റില്ല. കാരണം ഇതാണ്, ഓപ്ഷൻ ബേസ് ആണ്, ഓപ്ഷൻസിൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആകുന്ന ഓപ്ഷൻസും ആയിരിക്കും. സോ ആ രീതിയിൽ പഠിച്ചു കൊണ്ടില്ല. ഇനി ഡിപ്രഷൻ ആയവരോട് പറയാനുള്ളത്, ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരാളും ജീവിതത്തിൽ പരാജയത്തിൻ്റെ കൈപ്പറയാതെ വിജയത്തിൻ്റെ മധുരം അനുഭവിച്ചിട്ടില്ല. വിജയിച്ചവർക്കെല്ലാവർക്കും ഒരു പരാജയത്തിൻ്റെ കഥയുണ്ട്, ഒരു ടെൻഷൻ അടിച്ചതിൻ്റെയും ഒരു സങ്കടപ്പെട്ടതിൻ്റെയും ഒക്കെ കഥയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ മറികടക്കുക അല്ലേ, എന്നിട്ട് നമ്മൾ മുന്നേറുക. ഇനി നമ്മുടെ ദിവസമാണ് വരാൻ പോകുന്നത്. നമ്മൾ ആരാണ്, നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ, നമ്മുടെ ബന്ധുക്കളുടെ മുന്നിൽ അത് കാണിച്ചു കൊടുക്കാനുള്ള സമയം. സോ പഠിക്കുക. അതായത് ഇപ്പോൾ അത്യാവശ്യം മാർക്കുള്ളവരാണെങ്കിൽ, അതായത് പ്രിലിംസിന് ഒരു 65 അങ്ങനെയൊക്കെ മാർക്കുള്ളവർ മെയിൻസിന് പഠിക്കുക. അല്ലാത്തവർ മറ്റുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, വരും പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കഠിന ശ്രമം നടത്തുക. ഒന്നും പഠിക്കാനില്ല. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് കൂടെ നമ്മുടെ ദൈവം കൂടിയാണ്. ദൈവം മീൻസ് നമുക്ക് അതിനുള്ള കോൺഫിഡൻസും ശക്തിയും ബലവും എല്ലാമായിട്ട് ഒരു പവർ ഉണ്ടാവും നമ്മുടെ കൂടെ. ആ പവർ നമ്മളെന്തായാലും നയിക്കും. സോ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വെരി എല്ലാവരും നല്ല വൃത്തിക്ക് നല്ല മനസ്സമാധാനത്തോടെ നിൽക്കുക. വളരെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ ലൈഫിൽ. താങ്ക് യു സോ മച്ച്.